ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 139-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യം, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. എൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഭയങ്കരവും അതിശയവുമായി തമ്പുരാൻ നമ്മെ ഈ ലോകത്തിൽ ആക്കി വച്ചിരിക്കുകയാണ്, സൃഷ്ടിച്ചിരിക്കുകയാണ്. നാം എത്ര പ്രാവശ്യം ദൈവസന്നിധിയിൽ നന്ദി പറയാറുണ്ട്? തമ്പുരാൻ നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന നന്മകളെ ഓർക്കുമ്പോൾ എപ്രകാരമാണ് നമുക്ക് നന്ദി പറയാതിരിക്കുവാനായിട്ട് കഴിയുന്നത്? ഒരിക്കലും നമ്മുടെ അവസ്ഥകളൊന്നും അത്ര തൃപ്തികരമല്ല, അതാണ് സത്യം. ഉള്ളതിനെ ഓർത്ത് പലപ്പോഴും നാം വിഷമം ഉള്ളവരായി കാണാറുണ്ട്. ഇനിയും വേണം, ഇല്ലാത്തതിനെ ഓർത്ത് ഭാരപ്പെടുകയാണ്. ഒരു കഥ ഇപ്രകാരമാണ്. വളരെ സമ്പത്തുള്ള, വളരെ ഭൃത്യന്മാരുള്ള, കൊട്ടാര സദൃശമായ വീടുകളൊക്കെയുള്ള ഒരു മനുഷ്യൻ. ആ നാട്ടിൽ അദ്ദേഹത്തിന് വളരെ പേരും പെരുമയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ. ആ ധനാഢ്യന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു വിഷമം പോലെ വരും. അതിങ്ങനെ കൂടുകയല്ലാതെ ഒരിക്കലും കുറയുന്നില്ല. ഒരാശ്വാസവും അദ്ദേഹത്തിന് തോന്നുന്നില്ല. ശാരീരികമായ എന്തെങ്കിലും പ്രയാസമാണെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് അതിനൊരു പ്രതിവിധി ലഭിക്കുമായിരുന്നു. ഇതൊരു മനസ്സിനായതുകൊണ്ട് അതൊരു പ്രയാസമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൂരദേശത്ത് ഒരു സിദ്ധനുണ്ടെന്ന് കേൾക്കുന്നത്. ആരുടെ ഏത് രോഗവും സുഖപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു മനുഷ്യൻ. മറ്റൊന്നും ആലോചിച്ചില്ല, അദ്ദേഹം ഒരു മരുഭൂമിയുടെ നടുവിലൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. അകമ്പടി സേവിക്കുവാനും ആൾക്കാരുണ്ട്. യാത്രക്കിടയിൽ ചുട്ടുപൊള്ളുന്ന നല്ല ചൂട്, അതുകൊണ്ട് ശേഖരിച്ച് വെച്ചിരുന്ന അല്ലെങ്കിൽ കരുതി വെച്ചിരുന്ന വെള്ളമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെലവാവുകയാണ്. എന്നാൽ അധികം താമസിയാതെ യാത്രയിൽ തങ്ങൾ കരുതി വെച്ചിരുന്ന വെള്ളം തീർന്നുപോയി. യാത്ര പകുതി പോലും ആയിട്ടില്ല. മുന്നിലും പിന്നിലും ഇരുവശങ്ങളിലും നീണ്ടു നീർന്നു കിടക്കുന്ന മരുഭൂമി. എങ്ങും ഒരു ജലസ്രോതസ് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ ഒട്ടകം എപ്പോഴും വെള്ളം ശേഖരിച്ച് വെക്കുന്നതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, തങ്ങളുടെ യാത്രയിൽ ഒരു ഒട്ടകത്തെ കൊന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ലഭ്യമായ ജലം അവരെടുത്ത് കുടിക്കുവാൻ തുടങ്ങി. എന്നാൽ ശേഷിച്ചിരിക്കുന്ന ഒട്ടകങ്ങളെ കൂടി കൊന്ന് ജലമെടുത്താൽ വേഗം യാത്ര ഈ മണലാരണ്യത്തിൽ തന്നെ അവസാനിക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് പിന്നീട് അതിന് മുതിർന്നില്ല. ദാഹം കൊണ്ട് വലഞ്ഞപ്പോൾ തൻ്റെ കൊട്ടാര സദൃശ്യമായ ഭവനത്തെക്കുറിച്ച് ഈ മനുഷ്യൻ ഓർക്കുകയാണ്. തൻ്റെ സേവകരെക്കുറിച്ചും വൃദ്ധന്മാരെക്കുറിച്ചും തനിക്കുണ്ടായിരുന്ന സമ്പത്തും വസ്തുവകകളുമൊക്കെ അദ്ദേഹം ഒരു നിമിഷം ഓർത്തു പോവുകയാണ്. തൻ്റെ ഭവനത്തിൽ ലഭിക്കുന്ന ഈ ആവശ്യത്തിനും അനാവശ്യത്തിനുമായി കളയുന്ന വെള്ളത്തിൻ്റെ ഒക്കെ കാര്യം ആ നിമിഷം അദ്ദേഹം ഓർക്കുകയാണ്. തൻ്റെ ഈ സൗഭാഗ്യങ്ങളെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് മനഃശാന്തിക്ക് വേണ്ടി ഈ സന്യാസിയെ അല്ലെങ്കിൽ സിദ്ധനെ കാണുവാനായിട്ട് പോയത് ഒരു ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോൾ തോന്നി. ദാഹം തീർക്കാൻ കുറച്ച് വെള്ളം ലഭിച്ചാൽ തൻ്റെ സമ്പത്ത് മുഴുവൻ അതിന് പകരമായി കൊടുക്കാമെന്നുള്ളൊരു ചിന്ത പോലും ഉണ്ടായി. അതിന് തയ്യാറുമായിരുന്നു അദ്ദേഹം, കാരണം അത്രയ്ക്ക് അദ്ദേഹത്തെ ദാഹം വലയ്ക്കുകയാണ് ഈ യാത്രയിൽ. ദൈവം തനിക്ക് നൽകിയ സൗഭാഗ്യങ്ങളൊക്കെ താൻ കാണാതെ പോയി എന്ന ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും പിന്നീട് അങ്ങോട്ട് അതുമാത്രമായിരുന്നു, ദൈവമേ അല്പം ജലം തന്നാൽ മാത്രം മതി,
മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളോട് കരുണ തോന്നണം. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ ഒരു ചെറിയ തടാകം കണ്ടെത്തി. അവിടെ നിന്ന് ആവശ്യത്തിന് അവർക്ക് വെള്ളം ലഭിക്കുകയും ചെയ്തു. അവർ വെള്ളം കുടിച്ച് തൃപ്തരായപ്പോൾ ആ ഭൃത്യന്മാർ പറഞ്ഞു, അപ്പോൾ നമുക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, വേണ്ട, നമ്മുടെ യാത്ര ഇവിടെ വെച്ച് നാം നിർത്തുകയാണ്, തിരികെ നാം വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, അപ്പോൾ ഈ സന്യാസിയെ കാണണ്ടേ? ഇദ്ദേഹത്തിൻ്റെ മറുപടി പ്രകാരമായിരുന്നു, ആ സന്യാസിയിൽ നിന്ന് നേടുവാൻ കരുതിയിരുന്നത് ഞാൻ ഇതിനോടകം നേടിക്കഴിഞ്ഞു. അദ്ദേഹം പറയുകയാ, മരുഭൂമിയിൽ വെള്ളമില്ലാതെ വലഞ്ഞപ്പോഴാണ് തൻ്റെ ഭവനത്തിൽ താൻ എത്രയോ ഭാഗ്യവാനായിരുന്നുവെന്ന് ഓർമ്മിച്ചത്. തൻ്റെ ഭവനത്തിൽ കണ്ടെത്താമായിരുന്ന ആ ശാന്തിയും സമാധാനവും സ്നേഹവും ഒക്കെ തേടി ഈ സന്യാസിയെ കാണുവാൻ പുറപ്പെട്ടതിലുള്ള ബുദ്ധിശൂന്യതയെ പറ്റി അദ്ദേഹം മനസ്സിലാക്കുകയാണ്. തിരികെ അദ്ദേഹം ഭവനത്തിലേക്ക് എത്തുന്നു, ഗ്രാമത്തിലേക്ക് എത്തുന്നു. അവിടെ അദ്ദേഹം പിന്നീട് ആളുകൾ കാണുന്നത് അദ്ദേഹത്തെ ഒരു പുതിയ മനുഷ്യനായിട്ട്. കാരണം ദൈവം നൽകിയിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറയുന്ന, സന്തോഷമുള്ള, സമാധാനമുള്ള, സംതൃപ്തനായ ഒരു മനുഷ്യനാണ് പിന്നീട് കാണുന്നത്. ദാഹം തീർക്കുവാൻ മതി വരുവോളം ശുദ്ധജലം നമുക്കുണ്ടെന്ന് നാം കരുതുക, നാം സംതൃപ്തരാകുമോ? തലചായ്ക്കാൻ ഒരു വീടും ഉപജീവനത്തിന് ജോലിയും സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാൻ കുടുംബാംഗങ്ങളും നമുക്കുണ്ടെന്ന് കരുതുക, നാം സംതൃപ്തരാണോ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കെന്തെല്ലാം സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും അവയെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടായി ദൈവത്തിന് നന്ദി പറയുവാൻ, സംതൃപ്തരായി ജീവിക്കുവാൻ ഞാനും നീയും ഒരുക്കമാണ്. ഇതാണ് തമ്പുരാൻ നമ്മളോട് ചോദിക്കുന്നത്. ദൈവസന്നിധിയിൽ നമുക്ക് എപ്രകാരം നന്ദി പറയുവാനായിട്ട് കഴിയും? ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന് നന്ദി പറയുവാൻ നാം സന്തോഷത്തോടെ ഒരുക്കമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം നന്മകളും സൗഭാഗ്യങ്ങളും ഉണ്ടായാലും നമുക്ക് മറ്റുള്ളവരെക്കാൾ എന്തിൻ്റെയോ കുറവുണ്ടായിരിക്കുകയാണ് എന്നാണ് നമ്മുടെ ചിന്ത. ഇതാണ് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത്. നമുക്ക് കണ്ണു കാണുവാനും ചെവി കേൾക്കുവാനും എഴുന്നേറ്റ് നടക്കുവാനും കൈകൾ കൊണ്ട് അനായാസം ജോലി ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നാം ഭാഗ്യമുള്ളവരല്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലതും സാധിക്കാതെ ജീവിതത്തിൽ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അവരുടെ സ്ഥിതിയുമായി തുലനം ചെയ്തു നോക്കുമ്പോൾ നാം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ നന്ദി പറയാതിരിക്കുന്നത്? പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഒന്നിനെക്കുറിച്ചും തൃപ്തിയില്ലാതിരിക്കുക എന്നത് നാം വിട്ടുകളയണം. നന്ദിയോടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കണം. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാം. ആയിരിക്കുന്ന അവസ്ഥകളിൽ നന്ദി പറയുക. സന്തോഷവും സംതൃപ്തിയും സമാധാനവുമായിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് യാചിക്കാം. ഉള്ള അവസ്ഥയിൽ, ആയിരിക്കുന്ന അവസ്ഥയിൽ നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിന് നന്ദി പറയാം. ഭയങ്കരവും അതിശയകരവുമായി സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന സങ്കീർത്തനക്കാരനോടൊപ്പം നമുക്കും ഇന്നത്തെ ദിവസമായിരിക്കാം. പുതിയ ദിവസം നന്മകളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.